Hi friends, welcome back to Tanu's World Taste and Eat. എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന തലക്കറിയാണ്, ചൂരമീനിൻ്റെ തല വെച്ചിട്ട് ചെയ്യുന്ന തലക്കറിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2.5 kg തൂക്കമുള്ള രണ്ട് തലയും അതിൻ്റെ തന്നെ മുള്ളിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് മാംസത്തിൻ്റെ പീസും കൂടി ഇട്ടിട്ടാണ് ഈ തലക്കറി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ അച്ചാറിടാനായിട്ട് വാങ്ങിയ മീനിൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷാപ്പിൽ അതേ ടേസ്റ്റ് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത്, ഞാനിവിടെ 2 ചൂരയുടെ തല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം മുള്ളോട് ചേർന്ന് കുറച്ച് മാംസം കൂടി ഉള്ള മുള്ളിൻ്റെ പീസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 3 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 10 പീസ് കുടമ്പുളി കൂടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങയ്ക്കായ വേണ്ടെങ്കിൽ ഇട്ടണ്ട കേട്ടോ, ഓപ്ഷണലാണ്. ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും, എൻ്റെ കൈക്ക് 1/2 കൈപ്പിടി വെളുത്തുള്ളി കൂടി നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നീളത്തിന് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി കൂട്ടി ചേർത്ത് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും കൂടി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വരണം കേട്ടോ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു, എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ, ഇത് ഇച്ചിരി വലിയ സ്പൂണാണ് കേട്ടോ, അപ്പോൾ നമ്മുടെ നോർമൽ ടേബിൾ സ്പൂണിനാണെങ്കിൽ 1/3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൊടികളുടെ അളവൊക്കെ ഞാൻ എടുത്ത ഈ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് കറക്റ്റായിട്ടുള്ള എരിവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക്
വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോ ചേർക്കുന്നത് നോർമൽ വാട്ടർ ആണ് ട്ടോ ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങക്കായ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ആ മുള്ളോട് കൂടിയ പീസസ് ആണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി രണ്ട് ചുരമിന്റെ തല കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ തല വെച്ചിരിക്കുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം അതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടെന്ന് ഞാനിപ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ലോക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ക്യാപ്പ് മാറ്റിയിട്ട് ഇതൊന്നിനി മറിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ വെച്ചിട്ട് പയ്യൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് തലയുടെ ഭാഗവും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ നമ്മുടെ കൈമേലൊന്നും വീഴാണ്ട് പിന്നെ തലയൊന്നും പൊട്ടിപ്പോകാണ്ട് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നമ്മൾ വെച്ചേക്കുന്ന പാത്രം ഒന്നെടുത്ത് ചുറ്റിച്ചു കൊടുക്കുക ഒരുപാട് നമുക്കിത് ഇളക്കി കൊടുക്കാൻ പറ്റില്ല കാര്യം ഇതൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് തട വരുന്നുണ്ട് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പ് കുറച്ചുകൂടി ഞാൻ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ആ ടൈമിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ നമ്മുടെ ഷാപ്പിലെ തലക്കറിയോട് റെഡി ആയിട്ടുണ്ട് ഞാനതിലേക്കൊരു തണ്ടോട് കൂടിയ കറിവേപ്പില കൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റാം ഇതേക്കണ്ടോ നമ്മുടെ ഷാപ്പിലെ ചൂരമീൻ്റെ തലക്കറി നല്ല അടിപൊളിയായിട്ടുണ്ട് കുറച്ച് കപ്പയും നല്ല ചൂടോടുകൂടി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തലക്കറിയൊന്നും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ